கேப்டன். எஸ். எப்படி இருந்து? அப்படித்தான். எப்படிப்பா? ரொம்ப சூப்பர்டா. ரெண்டு வருக்கு தமிழ் இத்தனை அவசியம். பேசுவக்கு வாய்ப்பே கிடையில. அவசரம் கிட்ட இல்லாதான் இந்த அர்த்தம். வார்த்தை கிடைக்கலையே தம்பி. நீங்க அந்த பைத்திய புள்ளகளோடு மோள்க்கு கொറച്ച് അനാവശ്യമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതായത് ഇനി പറഞ്ഞു ഇല്ല പറഞ്ഞു അവ ജോൾസ്ന് പറഞ്ഞില്ലേ മോക്ക് ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെന്ന്. നല്ലൊരു സെക്യൂരിറ്റി വെച്ചൂടെ, നല്ലൊരു സെക്യൂരിറ്റി. സിതാർ ചേച്ചിക്ക് രണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2012 സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ ഫിലിമില് ഏനുണ്ടോടിക്കും. 2017 വിമാനം നിറഞ്ഞ ഫിലിമില് വാനം മകരുന്നു. പഠിച്ച് പറയണം തോന്നുന്നു. പിന്നെ ഇത് അധികം ആർക്കും അറിയാത്ത കാര്യമാണ്. ഇന്നലെ വല്ലതും നടന്നതാണ്. ചേച്ചിനെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കണ്ടിട്ടുണ്ട്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. സായുവിനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് റോബിൻ തിരുമല എന്ന് പറഞ്ഞിട്ടൊരു സാറിന് വേണ്ടി ടൈറ്റിൽ സോങ് പാടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ സ്പൈറൽ അടിച്ചിട്ട് ഇങ്ങനെ ഹെലിക്കൽ ഷേപ്പിൽ സ്റ്റെയർ ആയിരുന്നു. കുറേ ഉണ്ടായിരുന്നു, ഒത്തിരി നീളം ഉണ്ടായിരുന്നു. ഒരു നാല് നീളം പോട്ട് കാര്യം പറഞ്ഞു. നില കയറി എന്നിട്ട് നാലാമത്തെ നിലയും കയറി. വൻ പരിപാടികളായിട്ടാണ് എന്റെ പിള്ളേരൊക്കെ നല്ല തകർക്കാൻ റെഡി ആയിട്ട് വന്ന് നിക്കാണ് ഇവിടെ. രണ്ട് വക്കീലന്മാരെ സൈഡ് നിർത്തിയിരിക്കുന്നു. മാങ്ങയുള്ള മാവിലേ ഒഴുകുത്തിയ മാങ്ങയിൽ നമ്മൾ എറിയാറില്ല. ശ്രീലക്ഷ്മിനെ ഫുൾ റൊമാൻസ് ഇങ്ങനെ നോക്കിക്കും. സൂപ്പർ ഫോറിലെ രാഹുൽ ദ്രാവിഡ് ആണ്. രാഹുൽ ദ്രാവിഡ് എന്ന് ഉറപ്പ് ഇവിടെ ചോദിക്കുക, ആ ചേട്ടൻ ആരാന്ന്. കേരള ബ്ലാസ്റ്റേഴ്സിലെ കളിക്കാർ. അതാ ഭയങ്കര ഫുട്ബോൾ കളിക്കാരൻ. ദ്രാവിഡ സമൂഹത്തിന്റെ നേതാവ്. മിക്കവാറും ഒരു ലാസ്റ്റ് പ്രഷറുടെ ഒരു ആവശ്യം എന്തായിരിക്കും വരട്ടെ, നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. ഈ 16 പേരെയും കൂടെ റീഫിൽ ടീമിൽ ഇട്ടാ പോരായിരുന്നു. ഈ ഒരു കൊറോണ വന്നതോടുകൂടി ഞാൻ ഇപ്പോഴും നമുക്കല്ല കേരളത്തിലുള്ള ആൾക്കാർക്കല്ല കൂടുതൽ പ്രശ്നം വരുന്നത്, ഈ വെളിയിലുള്ള ആൾക്കാർ ആദ്യം കാണുമ്പോ തന്നെ അവരുടെ ഒരു സ്ഥിരം ആചാരമായിരുന്നു. ഓ ഇങ്ങനെ ഒരു സംഭവം സ്ഥിരമാണ് അവിടെ, എല്ലാരും അങ്ങനെയാണല്ലോ. പക്ഷെ കൊറോണ ഒക്കെ മാറും, എല്ലാവർക്കും പരസ്പരം കെട്ടിപ്പിടിക്കാനൊക്കെ പറ്റും. ചേട്ടനൊരു കവിത ചൊല്ലിട്ടാണ് എനിക്ക് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നതൊക്കെ. ഭ്രാന്തി എന്ന് പറഞ്ഞോ അല്ല, അങ്ങനെ ചേട്ടനാണ് മുമ്പ് മത്സരത്തിലൊക്കെ വിന്നറാണല്ലോ, ഭയങ്കര ബഹുമാനമുള്ള സീനിച്ചു മൊത്തത്തില്. ഫസ്റ്റ് ഡേ റീമി മീറ്റ് ചെയ്തതിന് ശേഷം